ഗുഡ് മോർണിംഗ് സാർ. താഴെ ആരോ വന്നിരിക്കുന്നു. ആരാ? കേശവൻ നമ്പൂതിരി എന്നാ പറഞ്ഞത്. ആ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നതാണ്. ഇരിക്കൂ. ഇരിക്കൂ. എന്റെ മകളാണ് സുമ. ശാരദാമ്മ ചേച്ചി കണ്ടായിരുന്നു? ഇല്ല, അകത്ത് സംസാരം കേട്ടു. ഗോപി, ചേച്ചി വിളിക്കൂ. സീത മരിച്ച വിവരം അറിഞ്ഞായിരുന്നു. ഇപ്പൊ എത്ര വർഷം കഴിഞ്ഞു? 14 വർഷമായി. അറിയുമോ ചേച്ചി ഇവരെ? ഞാൻ പഴയ കേശവൻ നമ്പൂതിരിയാ. എന്റെ ദൈവമേ, എത്ര മാറിയിരിക്കുന്നു. എല്ലാവരും മാറിയിട്ടുണ്ട് ശാരദാമ്മ. ഇത് സുമ, എന്റെ മകൾ, സീതയുടെ മകൾ. ഇരിക്കുമോളെ. സീത മരിച്ച വിവരം കേശവനൊന്ന് അറിയിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. അതൊക്കെ അങ്ങനെ കഴിഞ്ഞു. ഞാൻ ഇപ്പൊ വന്നത് നിങ്ങളുടെ ഒരു സഹായം തേടിയാണ്. ഇവിടെ വരെ ഞാനിവിടെ വളർത്തിയെടുത്തു. നൃത്തവും പാട്ടും പഠിപ്പിച്ചു. 2 വർഷം കോളേജിലും വിട്ടു. ഇതിനൊക്കെ വേണ്ടി കെട്ടാത്ത വേഷങ്ങളില്ല, ചെയ്യാത്ത ജോലികളുമില്ല. പറഞ്ഞാൽ വിശ്വസിക്കില്ല. അവസാനം കാട്ടിൽ പോയി ഉറവിട്ടിയാണ് ജീവിച്ചിരുന്നത്. ഞാൻ ആകെ തളർന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇവർക്കൊരു ജോലി തരമാക്കി കൊടുക്കണം. താമസിക്കാൻ വല്ല ഹോസ്റ്റലോ മറ്റോ. എന്നിട്ട് എനിക്ക് എല്ലാ പുണ്യസ്ഥലങ്ങളിലും പോയാൽ കൊള്ളാവുന്നുണ്ട്. വേഗം തിരികെത്താ. ഇവൾക്ക് എന്തിനാ ജോലിയൊക്കെ? ഇവൾ ഇവിടെ താമസിച്ചോട്ടെ, എന്റെ കൂടെ, എന്റെ മോളെ പോലെ. എന്നിട്ട് പഠിത്തം തുടങ്ങട്ടെ. അതേതായാലും വേണ്ട. ഇത്രയും കാലം ആരെയും ബുദ്ധിമുട്ടിച്ചില്ല. ഇനിയും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് വേണ്ട ശരിതമ്മ, അത് ശരിയാവില്ല. എങ്കിൽ തമ്പിയോട് പറഞ്ഞ് ഇവൾക്ക് ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാം. പക്ഷെ കേശവ നിർബന്ധിക്കണ്ട, ഇവളുടെ താമസം ഇവിടെ തന്നെ ആയിരിക്കും. എന്താ മോളെ? തമ്പി, ഇവൾക്ക് ബാലഭവനിൽ ഒരു ജോലി ശരിയാക്കി കൊടുത്തുകൂടെ? പിന്നെന്താ, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. സന്തോഷായി. ആ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. കൊള്ളാം, കാപ്പി കുടിക്കാതെയോ? അതുമല്ലോ, നോക്കാനുണ്ടോ? ഞാനിവിടെ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഇറങ്ങാം ഉടനെ. മോളെ, അച്ഛൻ പോയിട്ട് വരട്ടെ. വലിയൊരു സാറ് പ്രദീപ്. ആ, വരണം വരണം. തമ്പി സാർ വിളിച്ച് പറഞ്ഞിരുന്നു. ഇരിക്കൂ.
ഗാനഭൂഷൺ പാസ്സായതല്ലേ? അതെ. ജോയിൻ ചെയ്യണമെങ്കിൽ ഇന്ന് തന്നെ റിപ്പോർട്ട് എഴുതിക്കോളൂ. വേണ്ട, അവൾ നാളെ വന്ന് ജോയിൻ ചെയ്തോളൂ. ഇനി ബാലഭവൻ ഒക്കെ ഒന്ന് കണ്ടിട്ട് പോട്ടെ. അത് മതി. ഏതായാലും ഞങ്ങൾ ഒരു മ്യൂസിക് ടീച്ചർക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എല്ലാ ക്ലാസ്സിലും പാട്ട് പഠിപ്പിക്കാൻ ആകപ്പാട് ആ പ്രദീപ് സാർ മാത്രമാണുള്ളത്. ഇനി അദ്ദേഹത്തിന് അല്പം റെസ്റ്റ് കൊടുക്കാം. പേരെന്താന്നാ പറഞ്ഞത്? സുമൻ. അല്ലല്ല, സുമൻ ടീച്ചർ. ഇതാണ് മോക്കുള്ള മുറി. എന്താവശ്യം ഉണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കരുത്, കേട്ടാ? എന്താ മുഖം വല്ലാതെ ഇരിക്കുന്നത്? ഒന്നുമില്ല. അച്ഛനെ കുറിച്ച് ഓർത്തിട്ടാ? അച്ഛൻ ഒരു നല്ല കാര്യത്തിന് പോയതല്ലേ. പുണ്യസ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് വരട്ടെ. മോള് വിഷമിക്കണ്ട, ഇതെല്ലാം എടുത്തു വെക്ക്. ഇത് മോടെ സ്വന്തം വീട് പോലെ കരുതണം, കേട്ടോ? ഞാനും കേശവനും തമ്പിയും സീതയും ഒക്കെ ഒരുമിച്ച് കളിച്ചു വളർന്നതാ. മുതിർന്നപ്പോ കേശവന് സീതയോട് വല്ലാത്ത പ്രേമം. ഇല്ല, ഒന്നടങ്കം എതിർത്തു. പക്ഷേ കേശവൻ ആണത്തത്തോടെ സീതയും കൊണ്ട് നാടുവിട്ടു. അതിനുശേഷം സീതയ്ക്ക് പകരം കാണുന്നത് നിന്നെയാണ്. നിനക്കെന്നെ അമ്മയായോ ചേച്ചിയായോ കരുത. വാ, നമുക്ക് വല്ലതും കഴിക്കാം. എന്താ നോക്കുന്നത്? തമ്പിയാണോ? അവൻ അങ്ങനെ രാത്രിയിലൊന്നും കഴിക്കാറില്ല. മോളുവ, അമ്മയുടെ മുടി പോലെ തന്നെയാ.
ഞാൻ എത്ര കൊതിച്ചതാണെന്നോ, തോട്ടത്തിൽ നിന്ന് ഒരു പൂ പറിച്ചു വെച്ചു, ആരും കണ്ണു വെക്കണ്ട. എന്നാ മോള് വയ്ക്കൂ, ഡ്രൈവറോട് പറഞ്ഞിട്ടുണ്ട്, കാറി കൊണ്ടാക്കും. എന്തിനു ചേച്ചി വേണ്ടാത്ത ശീലങ്ങളൊക്കെ, ഞാൻ നടന്നു പോയിക്കോളാം. എന്നാലും നിനക്ക് എന്നെ അമ്മേനെ വിളിച്ചുകൂടല്ലേ? ഈ മുഖത്ത് നോക്കി എങ്ങനെ അമ്മേനെ വിളിക്കും? ചേച്ചി എന്ത് ചെറുപ്പമാ, എത്ര സുന്ദരിയ. കൊള്ളാമല്ലോ പെണ്ണ. തമ്പി, സുമം ബാലഭവനിലേക്ക് പോവാണ്. മോള് പോയിക്കോ. നമ്മുടെ സീതയുടെ മോളല്ലേ, ഒന്ന് സംസാരിച്ചെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എല്ലാത്തിനും ചേച്ചി ഉണ്ടല്ലോ ഇവിടെ. അത് മതിയോ തമ്പി? മതി. എല്ലാവരും പരിചയപ്പെടാൻ കാത്തിരിക്കുന്നു. ഇതാണ് പുതിയ മ്യൂസിക് ടീച്ചർ സുമം. ഞാൻ ഗണപതി, മദ്ദളം പഠിപ്പിക്കുന്നു. ഞാൻ തുഷാരടി, ചെണ്ട പഠിപ്പിക്കുന്നു. ഞാൻ ജോർജ് തോമസ്, ഡ്രോയിങ്. ഇതാണ് ഇവിടുത്തെ സകലകലാ വല്ലഭൻ പ്രദീപ് സാർ. നേരം പോയി, എല്ലാവരും ക്ലാസ്സിൽ പോ. വരൂ, ഞാൻ ക്ലാസ്സിൽ കൊണ്ടാക്കാം. ഇതാണ് നിങ്ങളുടെ പുതിയ മ്യൂസിക് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. എല്ലാവരും അച്ചടക്കത്തോടെ ഇരുന്ന് പാട്ട് പഠിക്കണം കേട്ടോ. നിങ്ങൾ ആരാ പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? ഏത് പാട്ട്? ടീച്ചർ പാടണം. ടീച്ചർ, ഞാൻ പുതിയ പാട്ട് പഠിപ്പിച്ചു തരാം. ഇത് പ്രദീപ് സാറിന്റെ പാട്ടല്ലേ? ശരി ശരി, എങ്കിൽ എന്റെ ഈണത്തിൽ പാടാം. നക്ഷത്രങ്ങൾ ചിമ്മും, നയനങ്ങൾ രണ്ടിലും, സ്വപ്നത്തിന്റെ പൂക്കൾ, ഒരു പൂ ഞാൻ ചോദിപ്പൂ. ശബ്ദം കൊടുക്കരുത്. കുട്ടികളെ ശല്യം വല്ലതും ചെയ്തോ? ഓ ഇല്ല. പ്രദീപിനെ കണ്ടോ? കണ്ടു. എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. അവൻ ഇവിടുത്തെ തമ്പിയെ പോലെ ഒരു പ്രത്യേക ജീവിയാ, ആരോടും ഒന്നും സംസാരിക്കാറില്ല. ഈ പടങ്ങളൊക്കെ അവൻ വരച്ചതാ. അവൻ എവിടെ വേണമെങ്കിലും എന്ത് ജോലിയും കിട്ടും. ലണ്ടനിലും പാരീസിലും ഒക്കെ പോയി പെയിന്റിങ്ങും മറ്റും പഠിച്ചതാ. എന്നിട്ട് അവനാ ബാലഭവനും അവന്റെ തമ്പിയേട്ടനും മതി. ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരട്ടെ ചേച്ചി. പ്രദീപിനെ കാണാൻ പോവാ.
നീ എന്തിനാ എത്ര ധൃതിയിൽ വരച്ചത്? ഫെസ്റ്റിവൽ ഇനിയില്ലേ മൂന്ന് മാസം? സാവകാശം വരച്ചാൽ മതി. വരച്ചെടുത്തോളം എങ്ങനെയാണ് ബേട്ട? കുഴപ്പമൊന്നുമില്ല, വരും. നിന്റെ പണിപ്പുരയിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ പടം വല്ലതും ഉണ്ടോ നോക്കട്ടെ. പുതിയതൊന്നുമല്ല ചേട്ടാ, എന്നാലും നോക്കട്ടെ. ശരിയാ, ഒരെണ്ണം പോലും ഇല്ലല്ലോ. നിനക്കിപ്പോ വല്ലാത്ത അലസതയാ. ഇതെങ്കിലും ഒന്ന് പൂർത്തിയാക്കിക്കൂടെ പ്രതി? എത്ര കാലമായി ഇതിങ്ങനെ ചുമ്മാ കിടക്കുന്നു? ഒരു മുഖം കൂടി വരച്ചാ പോരെ ചേട്ടാ. അതെന്താ വരയ്ക്കാത്തത്? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്പേട്ടാ, ഈ ചിത്രത്തിന് പറ്റിയ മുഖമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. അങ്ങനെ ഒരാളെ കണ്ടുമുട്ടുമ്പോഴേ ഈ പടം പൂർത്തിയാകും. ആ പെണ്ണ് എന്റേതായിരിക്കും. പെണ്ണ് നിന്റേതായിരിക്കും, പക്ഷേ പടം ഞാൻ കൊണ്ടുപോകും. വീട്ടിൽ താമസിക്കുന്നവരൊക്കെ കാറിൽ വേണ്ടി വരാൻ, അല്ലെങ്കിൽ നാട്ടുകാരൻ വിചാരിക്കും. ആ പിന്നെ അച്ഛൻ പോയിട്ട് എഴുത്തത് വന്നോ? ഇല്ല. വരുമായിരിക്കും അല്ലേ? ഈ ബാലഭവനൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം. കുട്ടികൾക്ക് ലേശം വിഴുവുണ്ടല്ലേ? അതെ. സാരമില്ല, ഒരു പെൺ ടീച്ചറെ കാണാതെ കണ്ടതല്ലേ, അവരൊന്ന് രസിച്ചോട്ടെ. എന്താ? ആ പിന്നെ ശാരദാമ ചേച്ചി വിളിച്ചു പറഞ്ഞിരുന്നു താങ്കളെ ഒന്ന് ഉല്ലസിപ്പിച്ചോണം, അതുകൊണ്ട് അത്രയും സംസാരിച്ചത്. അല്ലാതെ എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, സൗന്ദര്യം കണ്ട് ലഹരി പിടിച്ചിട്ടല്ല. പോട്ടെ. മോളെന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. എന്തുണ്ടെങ്കിലും പറയോ. പ്രദീപ് ഇന്ന് മോളോട് സംസാരിച്ചോ? എന്നിട്ട് ആദ്യ ദിവസം അവൻ നിന്നോട് സംസാരിക്കാത്തതിന് ഞാൻ അവനെ ശകാരിച്ചു. ഇന്ന് നിന്നോട് ഒരുപാട് സംസാരിച്ചെന്നും നിനക്കത്ര പിടിച്ചിട്ടില്ലെന്നും എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞു. ശരിയാണോ? അങ്ങനെയൊന്നുമില്ല ചേച്ചി. അവൻ പാവമാ. തമ്പിയേട്ടനെന്ന് പറഞ്ഞാൽ അവന് ദൈവമാ. തമ്പിയുടെ മരിച്ചുപോയ അർച്ചനയുടെ അനിയനായി പ്രദീപ്.
തെയ്യും ദത്ത തെയ്യും താഹ തെയ്യും ദത്ത തെയ്യും താഹ തെയ്യും ദത്ത തെയ്യും താഹ താധിത്തെയ്യ 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 താം തത കഠിനതാം തത കഠിനതാം തത കഠിനതാം തത കഠിനതാം തത കഠിനതാം തൈഹത്തൈഹി 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 തൈ 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 താക് ജേ കുതക ജേ കുധണ കുതക ധണക ഘണ കുതക തക ഝണുതാം താക് ജേ കുതക ജേ കുധണ കുതക ധണക ഘണ കുതക തക ഝണുതാം തൈ തൈതാം തക ഝണുതാം തൈ തൈതാം തക ഝണുതാം തൈ തൈതാം തക ഝണുതാം തൈ തൈതാം തക ഝണുതാം കൃതക തകൃതോം തക് കൃതക തകൃതോം തകതിക്കു കൃതക തകൃതോം കൃതക തകൃതോം തക്കൃതക തകൃതോം തകതിക്കു കൃതക തകൃതോം കൃതക തകൃതോം തക്കൃതക തകൃതോം തകതിക്കു കൃതക തകൃതോം താ Yeah.
മാമ്പിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം ഏതാ? എന്തിനാ? ഏതാ? ജാനുവരി. അതെന്താ? ജനുവരി മാസത്തിലെ സൂര്യാസ്തമയത്തിന് വല്ലാത്ത ഭംഗിയാണ്. നിന്നെ പോലെ. നിനക്ക് ഇഷ്ടപ്പെട്ട മാസം ഏതാ? മാർച്ച്. അതെന്താ? ആ മാസമല്ലേ നമ്മുടെ കല്യാണം. എന്തിനാ മാമ്പി ഇത്ര ധൃതി? ഇനി 14 ദിവസമല്ലേ ഉള്ളൂ. 14 ദിവസം എന്ന് പറഞ്ഞാൽ കളിയാണ്. കല്യാണം കഴിഞ്ഞ് എന്നെ ഉടനെ കൊണ്ടുപോകുമോ? പിന്നെ. അപ്പൊ പ്രദീപ്? അവനെ നമുക്ക് പഠിപ്പിക്കണം. അവനെ നമുക്ക് ആരാക്കണം? ഡോക്ടർ, എഞ്ചിനീയർ, സിവിൽ സപ്ലൈസ് ഓഫീസർ? എന്താ അർച്ചനെ? അച്ഛനിഷ്ടം അവനൊരു കലാകാരനാകുന്നതാണ്, മാമ്പിയെ പോലെ. എന്തിനാ മാമ്പി കളിയാക്കുന്നത്? കളിയാക്കുകയല്ല പെണ്ണെ, നീ നോക്കിക്കോ. അവനെ ഞാൻ വലിയ കലാകാരനാക്കും. പ്രോമിസ്? പ്രോമിസ്. ആ ചെറുക്കം വരുന്നല്ലോ. സാരമില്ല, ഞാൻ പറഞ്ഞോളാം. എങ്ങോട്ട് പോവാ ചേച്ചി? ഞാനിവിടെ ഇരുന്നു ചേച്ചി ഒന്ന് അത്തനും കണ്ടേച്ചു വരാം. കേറ. പോയ അർച്ചന പിന്നെ തിരികെ വന്നില്ല. ബൈക്ക് അപകടത്തിൽ അവൾ മരിച്ചു. തമ്പി എങ്ങനെയോ രക്ഷപ്പെട്ടു. അല്പകാലം കഴിഞ്ഞപ്പോ അവളുടെ അച്ഛനും മരിച്ചു. പിന്നെ പ്രദീപിനെ വളർത്തിയതും പഠിപ്പിച്ചതുമൊക്കെ തമ്പിയാണ്. ഈ വീടിന്റെ ഗതി ഒന്ന് നോക്കൂ. കല്യാണത്തിനൊരു മാസമുള്ളപ്പോ തമ്പിക്ക് അവളുടെ പെണ്ണ് നഷ്ടപ്പെട്ടു. കല്യാണം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ ഭർത്താവും നഷ്ടപ്പെട്ടു. അങ്ങനെ ദുഃഖം മാത്രമുള്ള ഈ വീട്ടിൽ ഇനി ഒരാശ്വാസമാണ്. നീ എന്നും ഇവിടെ ഉണ്ടായിരിക്കണം സുമേ. കണ്ടിട്ടെന്താ ഗുഡ് മോർണിംഗ് പോലും പറയാതെ പോകുന്നത്? അത്രയ്ക്ക് വെറുപ്പായി പോയോ? സുമയ്ക്ക് അത്രയ്ക്ക് വെറുപ്പാണെങ്കിൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം കൂടിയിരിക്കുന്നു. എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ശാരദാമ്മ ചേച്ചിയോട് ചോദിച്ചാൽ മതി. സുമയെ എനിക്കിഷ്ടമായി. സുമയുടെ ഇഷ്ടം എനിക്കറിയണം. ഇപ്പൊ വേണ്ട, നാളെ വൈകിട്ട് 5 മണിക്ക് പറഞ്ഞാൽ മതി. ഞാൻ കാത്തു നിൽക്കും.
ഞാൻ ഇന്നൊരു കഥ പറയാം. ഒരു വലിയ രാജകുമാരിയുടെ കഥ. രാജകുമാരി നാളെ എന്നോട് ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതറിഞ്ഞിട്ട് ഞാൻ കഥ പറഞ്ഞുതരാം കേട്ടോ. ഒരു ചെറിയ തലവേദന എങ്കിൽ ലീവ് എടുത്ത് വീട്ടിൽ പോയിക്കൊള്ളൂ. നാളെ നമുക്ക് ക്ലാസ് എടുക്കാം. സുമയുടെ ഇഷ്ടം എനിക്കറിയണം. ഇപ്പൊ വേണ്ട, നാളെ വൈകിട്ട് 5 മണിക്ക് പറഞ്ഞാ മതി, ഞാൻ കാത്തു നിൽക്കും. വേണ്ട, ഞാൻ വൈകിട്ട് 5 മണിക്ക് പോകുന്നുള്ളൂ. സുമ വന്നിട്ട് എത്ര നാളായി, ഇന്നോളം നീ അവളോട് സ്നേഹമായിട്ടൊന്ന് പെരുമാറിയിട്ടുണ്ടോ? ശരിയാണ് ചേച്ചി, എനിക്ക് അവളോട് സ്നേഹമായിട്ട് പെരുമാറണമെന്നുണ്ട്, പക്ഷെ എന്തോ കഴിയുന്നില്ല. അവളൊരു പാവം പെണ്ണ, അവളെങ്ങനെ വലിഞ്ഞുകിടന്ന് നിന്നോട് സംസാരിക്കുന്നത്, നീയല്ലേ അങ്ങോട്ട് സംസാരിക്കേണ്ടത്. അവളിപ്പോ എനിക്ക് വലിയൊരു ആശ്വാസമാണ്. നോക്കുകയൊന്നും വേണ്ട, നീ ഊണൊഴിക്ക്. കാമുകൻ പ്രദീപ്, മാധവൻ തമ്പിയുടെ മാളത്തിൽ വിളിച്ചാൽ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചു.
നാളെ 7 മണിക്ക് ഞാനിവിടെ കാറുമായി കാത്തിരിക്കും. നീ വരണം, ഞാൻ പറയുന്നിടത്ത് വരണം. ഇപ്പൊ പോയിക്കോളൂ. സമാധാനമായിട്ട് വിശദമായി പറയൂ. എന്തായാലും പറയാൻ മടിക്കണ്ട. ജീപ്പിലോട്ട് വരിക്കോ, ഞാൻ കൊണ്ടുവിടാം. ഈ ഭാരമൊക്കെ ചുമന്നുകൊണ്ട് എങ്ങനെ നടക്കണോ? ഏത് ഭാരത്തിന്റെ കാര്യമാ? കയ്യിലെ ഭാരവും അതോ ശരീരത്തിന്റെ ഭാരവും? ഭയങ്കര. എന്നായാലും മരിച്ചോണ്ട് മനുഷ്യരാ. ചെറിയ രീതിയിൽ ഒരു ദാനകർമ്മമൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു ദോഷവും സംഭവിക്കാൻ പോകുന്നില്ല. നിന്നെയാണോ? നിന്നെയാണ്. അപ്പോഴേ ഈ ആട്ടുന്നോ തുപ്പുന്നോ കൊള്ളാം. ഞങ്ങൾ ഈ നാട്ടുകാരാ. അച്ഛനും മകനും വരവുകാരാണെന്നുള്ള കാര്യം മറക്കണ്ട. സാരമല്ലട മുരളി, ആട്ടി കൊണ്ടുകൊണ്ട് ഒരു മാറാൻ കേസ് തീർന്നില്ലേ? നീ അധികം വാങ്ങിച്ചോ. ശരിയാ, ഈ വക കാര്യങ്ങൾ കടം പറഞ്ഞോളാം. മതയാനെ കണ്ടു കഴിഞ്ഞാൽ കുഴിയാനകൾ പിന്തിരിയണം എന്ന ശാസ്ത്രം. അച്ഛനോട് റോഡിലൊന്ന് നിൽക്കാൻ ഞാൻ നേരത്തെ എഴുതിയിരുന്നല്ലേ. ബസ് ഇത്ര നേരത്തെ വരുമെന്ന് അച്ഛൻ അറിഞ്ഞില്ല മോളെ. പോട്ടെ, സാരമില്ല, വാ.
ട്രെൻഡികൾ മുതലാളി പയ്യന്മാരാണ് ഒരു ധാരണ ഉണ്ട് അവർക്ക്. അവന്റെയൊക്കെ അവസാനം എന്റെ കൈകൊണ്ടാണെന്നാ തോന്നുന്നത്. ബാ ഇഷ്മിഷത്തല്ലേ, ഇവിടെ ഞാനും കുഞ്ഞാറ്റിക്കളിയുടെ കൂടെ കിട്ടൂ. എന്തിനാ കുഞ്ഞുണ്ണിക്കുട്ടി? അതെ, ഞങ്ങളുടെ കോളേജിലെ വാർഷികത്തിന് അലങ്കരിക്കാനാ. എത്ര വേണം? ഒരുപാട് ഒരുപാട് വേണം. എത്ര വേണമെങ്കിലും കാട്ടി കിട്ടും. ചോദിച്ചു വേണം, പാമ്പ് വേണം. ശരി. സംഭവിക്കുന്ന അച്ഛൻ അറിയാമായിരുന്നു മോളെ. ഇന്ന് അച്ഛനും മോളും ഈ കാട് മാത്രമേ ഇതറിഞ്ഞിട്ടുള്ളൂ. മോളാണ് അച്ഛന് ധൈര്യം തരേണ്ടത്. രണ്ടിനെയും വലിച്ചു വല്ല കൊക്കയിൽ എറിയണം, എന്നിട്ട് മനസ്സമാനത്തിൽ ജീവിക്കണം. വരൂ. അവൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. ഇനി ഈ നാട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കരുത്, അപകടമാണ്. വരൂ. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അച്ഛൻ എവിടേക്കോ അലഞ്ഞു നടക്കുകയായിരിക്കും. ഇന്ന് വഴിയിൽ വെച്ച് മുരളിയെ കണ്ടു. നാളെ 7 മണിക്ക് അവനോടൊപ്പം ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുക. ഞാൻ എന്താ ചെയ്യേണ്ടത് തമ്പിട്ട? ശ്രമിക്കുള്ളൂ,
ഒട്ടും വിഷമിക്കരുത്. എല്ലാത്തിനും ഞാൻ പരിഹാരം കണ്ടുപിടിക്കാം. തമ്പി സാറ് വിളിക്കുന്നു. എന്നെയോ? ഈ സമയത്തോ? എന്തിനാ? അറിയില്ല, ചെല്ലാൻ പറഞ്ഞു. ആ, നീ ഒന്ന് അടച്ചേരെ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. വരക്കടേ വരയ്ക്കാം. എന്താ തമ്പേട്ട? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ പ്രദീപിനെ വിളിപ്പിച്ചത്. സുമയുടെ കാര്യം. സുമയും അച്ഛനും ഒരു കൊലക്കേസിലെ പ്രതികളാണ്. സുമയെ ശല്യപ്പെടുത്താതിരിക്കാനായി ഞാൻ കീണപേക്ഷിക്കും. എന്നിട്ടും അവൻ പിന്മാറുന്നില്ലെങ്കിൽ അവനെ ഞാൻ പ്രദീപിനെ ഏൽപ്പിക്കും. എന്റെ മനസ്സറിഞ്ഞ് പ്രദീപ് ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം. തമ്പിയേട്ടന്റെ മനസ്സ് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഇന്ന് രാത്രി എനിക്ക് പിടിപ്പതി ജോലിയുണ്ട്. മുരളി എവിടെ താമസിക്കുന്നു, കൂടെ ആരൊക്കെ ഉണ്ട് എന്നെനിക്കറിയണം. പ്രദീപ് പോയിട്ട് നാളെ വൈകുന്നേരം വന്നാൽ മതി. ശരി തമ്പേട്ട. തമ്പേട്ട, തമ്പേട്ടിന് എന്ത് ചെയ്യാൻ പോവാ? പ്രദീപ് എങ്ങോട്ടാ പോയത്? സുമംഗലം ഉറങ്ങിക്കൊള്ളു. തമ്പേട്ട വേണ്ട, തമ്പേട്ട പ്ലീസ്, തമ്പേട്ട. വേണ്ട മമ്മി, വേണ്ട മമ്മി, മമ്മി പ്ലീസ്, മമ്മി, മമ്മി പ്ലീസ്, മമ്മി പ്ലീസ്. തമ്പേട്ട വേണ്ട, പോയിക്കാൻ ഉറങ്ങാല്ലേ പറഞ്ഞത്. ശല്യപ്പെടുത്തിയതിൽ ക്ഷമിക്കണം. സാറല്ല നിങ്ങൾ? ഞാൻ മാധവൻ തമ്പി. ഓക്കെ, ഇരിക്കൂ. താങ്ക് യു.
എനിക്ക് വളരെയേറെ സ്നേഹവും കടപ്പാടുമുള്ള ആളാണ് കേശവൻ നമ്പൂതിരി. അദ്ദേഹത്തെ ഉപദ്രവിച്ചു എന്ന് പറയാനാണ് ഞാൻ വന്നത്. ഇല്ല, ഒരു കാലവും ഉപദ്രവിക്കില്ല. ഞാൻ പോയി ഇറങ്ങിക്കോട്ടെ. സുമ പറഞ്ഞു അവളെ നാളെ 7 മണിക്ക് കാണണമെന്ന്. അത് ശരിയാണ്, കാരണം അതൊന്ന് വേണ്ടെന്ന് വെച്ചൂടെ. അയ്യോ, കാരണം നമ്മൾ തമ്മിൽ അധികം പരിചയമൊന്നുമില്ല. മുരളിയോട് എന്തെങ്കിലും അപേക്ഷിക്കുന്നതിന് എനിക്കൊരു പരിധിയൊക്കെ ഉണ്ട്. അത് മറന്ന് മുരളിയുടെ കാൽക്കൽ വീണ് അപേക്ഷിക്കണമെന്ന് കരുതിക്കോ. സുമയെ ശല്യപ്പെടുത്തരുത്. ശല്യപ്പെടുത്തും. മുരളിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാം. ഈ സഹായം മുരളി എനിക്ക് ചെയ്തേ പറ്റൂ. സുമ എന്റെ വീട്ടിലാണ്, എന്റെ സംരക്ഷണയിലാണ്. അവളുടെ ശരീരത്തൊരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. കാര്യങ്ങൾ നന്നായി അവസാനിക്കാൻ വേണ്ടി ഇതാ, ഇതിനകത്ത് 1 ലക്ഷം രൂപയുണ്ട്. പോരെങ്കിൽ പറയണം. സുമവും അച്ഛനും ഒരു കൊലപാതക കേസിലെ പ്രതികളാണെന്നറിയോ? അറിയാം. ഞാനൊന്ന് മൂളിയാൽ അച്ഛനും മകളും അകത്താണെന്നറിയോ? അറിയാം. എങ്കിൽ പറയൂ, അവളെ ഇവിടെ കൊണ്ട് തരുന്നതിന് തനിക്കെന്ത് വേണം? അപ്പൊ ഇത് വേണ്ടല്ലേ? വേണ്ട. എന്നെ ചിലരൊക്കെ മണ്ടൻ തമ്പി എന്ന് വിളിക്കാറുണ്ട്. മണ്ടന്മാർ ഉപദ്രവിക്കരുത്, കഷ്ടമാണ്. ഞാൻ പോട്ടെ. ഒരു മിനിറ്റ്. സുമത്തിനെ എനിക്ക് എപ്പോഴെപ്പോഴും ആവശ്യമില്ല. ഒരു രാത്രിക്ക് മതി, ഭാര്യയായിട്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ ഉപയോഗിച്ചോ ആവശ്യം പോലെ. Thank you.
കുഞ്ഞാറ്റക്കിളിയുടെ കഥ അറിയാമോ? കുഞ്ഞാറ്റക്കിളികളുടെ മുട്ട വിരിയാറാകുമ്പോൾ കഴിവൻ വരും കുഞ്ഞുങ്ങളെ കൊത്തി തിന്നാൻ. കിളികളെല്ലാം കൂടി പറ്റം ചേർന്ന് അതിനെ ആട്ടി ഓടിക്കും. ഇന്നലെ ഇവിടെ ഒരു കഴിവൻ വന്നു. ഞങ്ങൾ രണ്ട് കുഞ്ഞാറ്റക്കിളികള് അതിനെ ശരിക്ക് കൊത്തി. പാവം കഴിവൻ ചത്തുപോയോ ഓടിപ്പോയോ എന്നറിയില്ല. രണ്ടായാലും ഇനി തിരിച്ചു വരില്ല. അപ്പൊ പിന്നെ നമുക്ക് തുടങ്ങാമല്ലോ നമ്മുടെ റൊമാൻസ്. പൊടിയും അഴുക്കുമാണ്, സർവത്ര ശമ്പളക്കാർ, ഒരുത്തിനെയും കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നാശങ്ങൾ എന്തിനാ പാട്ട് പാടിയത്? അതല്ലേ ഈ ബഹളത്തിനൊക്കെ കാരണം? എനിക്കറിയില്ലായിരുന്നു ചേച്ചി. സാരമില്ല, ഇനി സൂക്ഷിച്ചാ മതി. എന്തോന്നാ കൊച്ചമ്മ ഒരു കട്ടല് കേട്ടത്? ശബ്ദം കേട്ടപ്പോഴേ അടുക്കള വിളിച്ചു. അത് നന്നായി. ഇവൻ അറിയാതെ ആ പാട്ടൊന്ന് പാടിപ്പോയി. അതിനായിരുന്നു ഈ ബഹളമൊക്കെ. അതൊരു പ്രത്യേക വകുപ്പാ. പാട്ട് കേട്ടാ പാടാൻ തോന്നും, പാടിയാ തട്ടും കിട്ടും. സാരമില്ല, നീ വയ്ക്കാം.
ഞാൻ ദേഷ്യപ്പെട്ടത് ഒച്ച ഉണ്ടാക്കിയതും സുമയോടാണെന്ന് വിചാരിക്കരുത്. ഞാൻ വളരെ നെർവസാണ്, പെട്ടെന്ന് നിയന്ത്രണം വിട്ടുപോകും. സുമയ്ക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണം. അയ്യോ തമ്പേട്ട, തമ്പേട്ടിനെങ്കിലും എന്നോട് മാപ്പ് പറയുന്നത്? ഞാനല്ലേ തമ്പേട്ടിനോട് മാപ്പ് പറയേണ്ടത്? എന്തായി കാണിക്കുന്നത്? പൂ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന കണ്ടു രസിക്കാന്, അല്ല നിന്റെ തലമണ്ടി കയറ്റി വെക്കാനല്ല. മേലാൽ പൂ പറിക്കുന്ന കണ്ടാൽ നിന്റെ കൈവെട്ടിക്കളയും പറഞ്ഞേക്കാം. നീ എന്താ ഇങ്ങനെ? ഞാൻ കളിതമാശ പറഞ്ഞതല്ലേ? അല്ല മാമ്പി, കാര്യമായിട്ട് പറഞ്ഞതാണ്. സത്യമായിട്ടും കളിതമാശ പറഞ്ഞതാണ്. എന്റെ അച്ഛനുടെ തലയിൽ ചൂടാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പൂക്കളൊക്കെ? എന്നിട്ടും പിണക്കം തീർന്നില്ലേ? എങ്കിൽ നോക്കൂ, ഞാനിതാ മാപ്പ് പറയുന്നു. മാപ്പ് മാപ്പ് മാപ്പ്, 100 വട്ടം മാപ്പ്. മാമ്പിക്ക് നാണല്ലേ എന്നോട് മാപ്പ് പറയാൻ? വർഷമായി എന്റെ കാരണം തേടി കാത്തിരുന്നില്ലേ? ഒട്ടും ഖേദിക്കണ്ട കേട്ടോ, തീർച്ചയായും നാളെ നിനക്കൊരു മുഖം തരും. ഈ മുഖം കുറച്ചു നേരത്തേക്ക് എനിക്ക് വേണം കേട്ടോ, ഒരാൾക്ക് കടം കൊടുക്കാനാണ്. ആർക്ക്? 3 വർഷമായി എന്റെ കൂടെ താമസിക്കുന്ന ഒരു പെൺകുട്ടിക്ക്. അവളെ കാണണോ സുമയ്ക്ക്? എന്നാൽ വാ, എന്റെ കൊച്ചു വീട്ടിലേക്ക് പോകാം. അത് വേണോ പ്രദീപ്? തമ്പേട്ടനൊക്കെ അറിഞ്ഞാൽ? തമ്പേട്ടനെന്ന് അറിയിച്ചോണ്ട് വരണ്ട, അല്ലെങ്കിൽ തന്നെ സുമ എന്റെ വീട്ടിലേക്ക് വന്നെന്നറിഞ്ഞാൽ കലിതെന്ന് ആളുമല്ല തമ്പേട്ടൻ. സുമ എന്റെ വീട് കാണിക്കാൻ ധൃതിയായി. പ്ലീസ് പ്രദീപ്, വേണ്ട. നാത്തിങ്, കമോൺ, കയറിക്കോ. വലതുകാൽ വെച്ച് തന്നെ കയറിക്കോ. ആ ആദ്യം ഈ ചിത്രം കണ്ടോ, തമ്പിയേട്ടൻ എന്നെ കൊണ്ട് വരപ്പിക്കുന്നതാ. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്റെ ചിത്രങ്ങൾ ഫെസ്റ്റിവലിനൊക്കെ പോയി അവാർഡ് വാങ്ങിക്കൊണ്ട് വരുന്നത് തമ്പിയേട്ടന് വലിയ ഗമയാ. എന്താ ചിത്രത്തിനർത്ഥം? നല്ല ചോദ്യം, എനിക്കെങ്ങനെ അറിയാനാ? ഇതൊക്കെ ഒരു വരട്ടല്ലേ. വാ, എന്റെ മുറി കാണിച്ചു തരാം. എന്റെ മുറിയിൽ ഒറ്റ ചിത്രമേ ഉള്ളൂ, എന്റെ ദൈവത്തിന്റെ ചിത്രം. എന്റെ ദൈവമാണ് തമ്പിയേട്ടൻ. വരൂ, പണിപ്പുര കാണിച്ചു തരാം. ഇതാണ് എന്റെ പണിപ്പുര. ഈ ചിത്രത്തിന് വേണ്ടിയാണ് ഞാൻ സുമയുടെ മുഖം കടം ചോദിച്ചത്. ഇതിനെന്താ ഇതുവരെ മുഖം കൊടുക്കാതിരുന്നത്?
പല പ്രാവശ്യം തമ്പിയായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ട മുഖമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടെത്തിയില്ലായിരുന്നു. എന്റെ ഇത് മാത്രമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ള മുഖമേ ഞാനിതിൽ വരയ്ക്കൂ. ആ ഇനി സമയം അങ്ങോട്ട് തിരിഞ്ഞിരിക്കൂ. കണ്ണു മൂടിക്കണം. കണ്ണു തുറക്കരുത് കേട്ടോ. അയ്യോ അത് ആത്മപ്രശംസയ. അയ്യോ അല്ല, ചിത്രപ്പെടുന്നത് എങ്ങനെ വരച്ചു? ഇത് എനിക്ക് തരുമോ? എടുത്തോളൂ. ഇനി ഇതുപോലെ ഒന്ന് വരയ്ക്കാൻ എനിക്ക് 3 മിനിറ്റ് മതി. അയ്യോ ഞാനിത് എങ്ങനെ കൊണ്ടുപോകും? ആ തമ്പേട്ടൻ കാണാതെ കൊണ്ടുപോകണം. തമ്പേട്ടൻ കണ്ടാൽ നാളെ നമ്മുടെ കല്യാണമായിരിക്കും. പക്ഷെ എനിക്കത് സമ്മതിക്കാനാവില്ല. അതെന്താ? തമ്പേട്ടൻ കല്യാണം കഴിക്കാതെ ഞാൻ കല്യാണം കഴിക്കില്ലെന്ന് ആണായിട്ട് പറഞ്ഞിരിക്കുക. തമ്പേട്ടൻ ഇനി കല്യാണം കഴിക്കുമോ? അറിഞ്ഞുകൂടാ. എന്റെ ചേച്ചിയെ കുറിച്ച് ഓർത്ത് തമ്പിയായിട്ട് ഇങ്ങനെ വിഷമിക്കുന്നത് എനിക്കിഷ്ടമല്ല. സുമ പ്രാർത്ഥിക്കണം കേട്ടോ തമ്പിയേട്ടിന് വേണ്ടി. ആ സുമയ്ക്ക് ഞാൻ എന്റെ സമ്മാനം വെച്ചിട്ടുണ്ട്, അതുകൂടി കൊണ്ടുപോയിക്കോളൂ. വീട്ടിൽ ചെന്നിട്ട് തുറന്നു നോക്കിയാ മതി. ഈച്ചേ, തമ്പി സാർ ഇതേവരെ കാപ്പുടിക്കാൻ വന്നില്ല. അന്നത്തെ ബഹളം കഴിഞ്ഞ പിന്നെ എന്റെ ഡ്യൂട്ടി ഞാൻ മുടങ്ങാതെ നടത്തുന്നുണ്ട്. എന്നും കൊണ്ട് വെക്കുന്നുണ്ട്, എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇന്നും തമ്പി സാർ വരുന്ന ലക്ഷണമില്ല. നീ എടുത്തോണ്ട് വെക്കോ. എന്താ ചേച്ചി പതിവില്ലാതെ? നീ എന്താ കാപ്പി കുടിക്കാനൊന്നും താഴേക്ക് വരാത്തത്? ഇങ്ങോട്ട് കൊടുത്തു വിട്ടാൽ മതി. വേണ്ട, താഴെ വന്ന് കുടിച്ചാ മതി. സുമ ഇനി പാട്ട് പാടുകയൊന്നുമില്ല. അതുകൊണ്ടൊന്നും അല്ല ചേച്ചി. അതുകൊണ്ട് തന്നെയാ. നീ എന്തിനാ അവളോട് ദേഷ്യപ്പെട്ടത്? ഞാൻ സുമയോട് ദേഷ്യപ്പെട്ടില്ലല്ലോ. ഇല്ലെങ്കിൽ പിന്നെ അവളോട് മാപ്പ് പറയാൻ പോയത് എന്തിനാ? ഞാനൊന്നും അറിഞ്ഞില്ല നാന്നിന്റെ വിചാരം. ചേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ പറയുന്നത് നീ കാര്യമാക്കണ്ട, എന്റെ മനസ്സിലുള്ളത് അറിഞ്ഞാ മതി. നിന്നെ ഞാൻ ഇനി അങ്ങനെ നരവിക്കാൻ സമ്മതിക്കില്ല. മാത്രമല്ല ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി ഞാൻ മടുത്തു. എനിക്ക് നീ വയ്യ. നീ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്ക. Thank you.
ചേച്ചി. എന്താ മോളെ, പോകുന്നില്ലേ ബാലഭവനിലേക്ക്? തമ്പീട്ടിന് എന്താ ഈടെ താഴേക്കൊന്നും കാണാത്തത്? എന്നോട് ദേഷ്യപ്പെട്ടിട്ടായിരിക്കും. തമ്പീട്ടിന് ദേഷ്യമാണെങ്കിൽ പിന്നെ ഞാനിതിനിവിടെ താമസിക്കണം? ഹേയ്, നിനക്ക് തോന്നുന്നതാ മോളെ, തമ്പിക്ക് എന്തിനാ നിന്നോട് ദേഷ്യം? ഞാൻ പറഞ്ഞോളാം, മോള് പോയിക്കോ. അവിടുന്ന് പോവാണെന്ന്. എന്തേ? അവക്ക് ഈ വീട്ടിൽ കഴിയണ്ടെന്ന്. എന്താ കാര്യം ചേച്ചി? നീ തന്നെയാ കാര്യം. ഞാനോ? ഞാൻ എന്ത് ചെയ്തു? അവളെ നീ വരത്തി നടക്കുകയല്ലേ? അവളോടൊപ്പം താഴേക്ക് വരാറുണ്ടോ? അവളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അവളുടെ വശം എനിക്കേ അറിയാവൂ. ചേച്ചിക്ക് പറയാമായിരുന്നില്ലേ എനിക്ക് അവളോട് കുഴപ്പമൊന്നുമില്ലെന്ന്? എന്ത്, നീ താഴേക്ക് വരാത്തെന്താ? അവളെ കാണാത്തെന്താ? ചേച്ചിയാണ് എനിക്ക് ഏറ്റവും വലിയ ശല്യം. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കാം. അവൾ എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ. ൂക്കൾ ഒരു പൂ
സ്വപ്നത്തിന്റെ പൂക്കൾ ഒരു പൂ ഞാൻ ചോദിപ്പൂ. ദേവി ഹേ മന്ദകാലം, തൂമഞ്ഞു നീരിൽ നിന്മാന്തളിത്തോലം. കാലങ്ങളിൽ ദേവി ഹേ മന്ദകാലം, തൂമഞ്ഞു നീരിൽ നിന്മാന്തളിത്തോലം. എൻ മനസ്സിൽ കർണികാരത്തിൻ പൂക്കൾ, എൻ മനസ്സിൽ കർണികാരത്തിൻ പൂക്കൾ. മുത്തം മുത്തായി മാറ്റും പവിഴച്ചെഞ്ചുണ്ടിലും, നാണത്തിൻ്റെ പൂക്കൾ അതിലെൻ പൂ ഏതു പൂ. നാണത്തിൻ്റെ പൂക്കൾ അതിലെൻ പൂ ഏതു പൂ. രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല, മുഴുവൻ ഇതായിരുന്നു പണി. ഇനി ഈ ചിത്രങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോട്ടെ. എന്തെങ്കിലും തമ്പിയേട്ടം വന്ന് കാണുമ്പോൾ ഇത് കഥ പറഞ്ഞോളും. സമയ നേരങ്ങളിൽ ഞാൻ ഇവിടെ എത്താറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണിത്. ഒരു ദിവസം പോലും അസമയം കാണാതെ എനിക്ക് ഉറങ്ങാൻ സാധിക്കില്ല. കാര്യം എന്താണെന്നറിയാമോ? അറിയാം. എന്താണ്? അസമയം കാണാൻ പോയി ചേച്ചി. സുമയുടെ ആര് പറഞ്ഞു ഈ കഥയൊക്കെ? ശാരദമ്മ ചേച്ചി. ഞാനൊന്ന് അസ്തമയം കണ്ടേച്ച് വരട്ടെ പ്രദീപ് എന്ന് പറഞ്ഞു പോയതാണ് അർച്ചന ചേച്ചി. പിന്നെ തിരികെ വന്നില്ല. എന്റെ ചേച്ചിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഞാനിവിടെ വരുന്നത്. ചേച്ചി ഇടാറുള്ള ഒരുതരം ചൂരിദാർ എനിക്ക് തോന്നുന്നത് നീ ഇട്ടോണ്ടല്ലോ സുമേ. സോറി പ്രദീപ്, തീർച്ചയായും നാളെ ഞാൻ ഇട്ടോണ്ട് വരാം. ഒരിക്കൽ മതി, ഒറ്റ പ്രാവശ്യം എനിക്കൊന്ന് കാണാൻ വേണ്ടി മാത്രം. വരൂ പോകാം. La 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 la
കനവേ കനലും കുളിരായിടും നിന്നിനവിൽ മൃതിയും അമൃതാകും. കനവേ കനലും കുളിരായിടും നിന്നിനവിൽ മൃതിയും അമൃതാകും. പാതിയും പാടി നീ പറന്നെങ്കിലും നിൻ പല്ലവിയായി ഞാൻ അലയുമെന്നും. കനവേ കനലും കുളിരായിടും നിൻ നിലവിൽ മൃതിയും അമൃതാകും. കേൾക്കുന്നതെല്ലാം നിൻ വചനം, കാണുന്നതെല്ലാം നിൻ വദനം, ഞാൻ കേൾക്കുന്നതെല്ലാം നിൻ വചനം. എൻ്റെ സ്വപ്നങ്ങൾ നിൻ സ്വന്തമല്ലേ, എൻ്റെ സ്വപ്നങ്ങൾ നിൻ സ്വന്തമല്ലേ. എന്നെ നീളം തെന്നലായി പുകയില്ലേ, എൻ മനസ്സിൽ നീയണഞ്ഞു പൊന്നുഷസിൻ സംഗീതമായി. യേശ് മാധവൻ തമ്പി. അതെ, എന്താ കാര്യം? ഉടനെയോ? ശരി, ഞാൻ പുറപ്പെടുകയാണ്. ബുദ്ധിമുട്ടായേ? അങ്ങനെയൊന്നുമില്ല, അദ്ദേഹത്തിന് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. നിങ്ങൾ സംസാരിക്കും, ഞാൻ വരാം. എന്തായി കാണിച്ചത്? എന്നെ ഒന്ന് അറിയിക്കാൻ പാടില്ലായിരുന്നു? മനസ്സിന്റെ വേദന താങ്ങാനാവുന്നില്ല തമ്പി, അതുകൊണ്ടാണ് കുറ്റമേറ്റു പറഞ്ഞ് പിടികൊടുത്തത്. കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുമല്ലോ. എല്ലാം സുമം പറഞ്ഞായിരുന്നു. വിവരങ്ങളൊക്കെ ഞാനും അറിയുന്നുണ്ടായിരുന്നു. ഞാനൊരു നല്ല വക്കീലിനെ ഏർപ്പാട് ചെയ്ത് ഈ കേസ് വാദിക്കാം. എന്തിനാണ്? ഞാൻ കൊന്നവനാണ്, ശിക്ഷയും വേണം. ഇപ്പോൾ വിളിപ്പിച്ചത് സുമയുടെ കാര്യം പറയാണ്. അവൾക്ക് ആരുമില്ല, എല്ലാ അർത്ഥത്തിലും അവളെ സംരക്ഷിച്ചുകൊള്ളണം. എനിക്ക് വാക്ക് തരൂ, അവൾക്കൊരു കുഴപ്പം ഉണ്ടാവില്ലെന്ന്. പറ, ഇന്നെന്താ എത്ര വിഷമം? എന്തോ ഉണ്ട്, രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നോട് പറയല്ലേ പ്രദീപ്, ഇനി ഒരിക്കലും എന്നോട് ഈ ചുരിദാർ ഇട്ടു വരാൻ പറയരുത്. ഞാൻ, എനിക്ക് അച്ഛൻ ചേച്ചി ആവണ്ട. എന്നും പ്രദീപിന്റെ സുമായ മതി. ഇത്രയുള്ള കാര്യം? ഇതിനാണ് അത്ര വിഷമിച്ചത്? സാരമില്ല, ഇനി ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ വെറുതെ ഒന്ന് ചുറ്റാൻ പോയതാ. എന്താ വിശേഷിച്ച്? വിശേഷിച്ച് എന്താന്ന് വെച്ചാ നേരെ ചൊവ്വെ പറ. ചേച്ചി, സാഹചര്യം എന്നെ നിർബന്ധിക്കുന്നു ഒരു കല്യാണത്തിന്. ആദ്യം ഞാൻ പ്രദീപിനെ കണ്ടിട്ട് വരാം, അത് കഴിഞ്ഞ് ഒരാളോട് എനിക്ക് നേരിൽ സംസാരിക്കണം.
വീട്ടിൽ വീണ്ടും ഐശ്വര്യം വരാൻ പോവാണെന്ന് തോന്നുന്നു. ഞാനൊന്ന് പൂജാമുറിയിൽ പോയി വരട്ടെ. നേരമില്ലേ, ഒരു കാര്യത്തിന് നിന്റെ അനുമതി ചോദിക്കാൻ വന്നതാണ്. എന്റെ അനുമതി തമ്പിയേട്ടനോ? എന്തിന്? ശരിക്ക് കല്യാണം കഴിക്കാൻ പ്രായമായെന്ന് ശാരാമ്മ ചേച്ചി പറയുന്നു, അതുകൊണ്ട് നായിക്കളാം എന്ന് വിചാരിച്ചു. സുമയെ എന്താ പ്രതീപ്? തമ്പിയേട്ടൻ എന്താ പറഞ്ഞ? ഞാൻ സുമയെ കല്യാണം കഴിക്കുന്നെന്ന്. നിന്റെ അഭിപ്രായം എന്താ? തമ്പിയേട്ടൻ ഈ പറയുന്നത് സത്യമാണോ? എന്താ പ്രതീപ്, വിശ്വാസം വരുന്നില്ലേ? എനിക്ക് സന്തോഷമാണ് തമ്പിയേട്ട, തീർച്ചയായും എനിക്ക് സന്തോഷമാണ്. എന്റെ കണ്ണില് ഈ സന്തോഷ കണ്ണുമേ കണ്ടില്ലേ? സുമയെ എനിക്കറിയാം, നന്നായി അറിയാം. എന്റെ തമ്പിയേട്ടന് വേണ്ടി ജനിച്ച പെണ്ണ്, എന്റെ ചേച്ചിയുടെ പുനർജന്മം. എന്റെ ചേച്ചി അത്രമാത്രം തമ്പിയേട്ടനെ സ്നേഹിച്ചിരുന്നു, അതുകൊണ്ടല്ലേ രണ്ടാമതും ജനിച്ചത്. മതി മതി, നീ ചിലപ്പോ കൊച്ചു കുട്ടികളെ പോലെ ആകുന്നു. സന്തോഷം കൊണ്ടാണ് തമ്പിയേട്ട. സന്തോഷിക്കാൻ വരട്ടെ, ഞാൻ പോയി സുമന്റെ അനുവാദം വാങ്ങിയിട്ട് വരാം. നീ ഇവിടെ തന്നെ കാണണം. സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹത്തിന്റെ പേരിൽ ഞാൻ അപേക്ഷിക്കുന്നു. സുമം തമ്പിയേട്ടന്റെ ഭാര്യയാകണം. ഇല്ല, ഇതൊന്നുമില്ല. അതിനർത്ഥം സുമ എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലെന്നാണ്. ഇങ്ങനെയൊന്നും പറയരുത് പ്രദീപ്. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ആരും ഒരു തെറ്റും ചെയ്തില്ല. സുമ വേണമെങ്കിൽ എന്നെ ശപിച്ചോളൂ, വെറുത്തോളൂ, പക്ഷേ വേണ്ട, ഒന്നും പറയണ്ട. ഇതിനായിരുന്നു എന്നെ ഇത്രയും കാലം. എനിക്ക് തമ്പേട്ടനപ്പുറം ഒരു ദൈവമില്ല, ഒരു ജീവിതമില്ല, ഒരു ബന്ധവുമില്ല. നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കാണരുത്. സുമ ഇനി ഇവിടെ നിൽക്കുകയും വരുത്. പക്ഷേ തമ്പേട്ടന്റെ ഭാര്യയാകണം. Please.
ചിത്രത്തിന് പറ്റിയ മുഖമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. അങ്ങനെ ഒരാളെ കണ്ടുമുട്ടുമ്പോഴേ ഈ പടം പൂർത്തിയാകും. ആ പെണ്ണ് എന്റേതായിരിക്കും, പെണ്ണ് നിന്റേതായിരിക്കും, പക്ഷേ പടം ഞാൻ കൊണ്ടുപോകും. ഞാൻ ചെയ്ത പാപം കണ്ടില്ലേ ചേച്ചി? എന്റെ അനുജന്റെ പെണ്ണിനെയാണ് ചേച്ചി ഞാൻ മോഹിച്ചത്. ഈ തെറ്റിനെന്തുണ്ട് ചേച്ചി പ്രായച്ചിത്തം? സാരമില്ല തമ്പി, നീ വിഷമിക്കാതെ നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. നീ വാ. സുമയുടെ പറഞ്ഞപ്പോ പ്രദീപ് നിന്നോട് എന്ത് പറഞ്ഞു? തമ്പിയേട്ടന് പ്രദീപ് തന്നുവിട്ട് അർച്ചനയാണ് ഞാനെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഒരിക്കലും നീ എന്റെ അർച്ചനയാവില്ല. നീ എന്നും പ്രദീപിന്റെ സുമമായിരിക്കും. പ്രദീപ് നാട് വിട്ടു പോയി കഴിഞ്ഞു തമ്പിയേട്ട. അവൻ എവിടെ പോകാനാ നിന്നെ വിട്ടിട്ട്? അവൻ ഈ നാട്ടിൽ നിന്ന് പോയാൽ പിന്നെ നിന്റെ തമ്പിയേട്ടൻ ജീവിച്ചിരിക്കില്ല. എന്നോട് വെറുപ്പുണ്ടോ ചേച്ചി? ഒരിക്കലുമില്ല മോളെ, മോള് വിഷമിക്കില്ല. പ്രദീപ് നാട് വിട്ടു പോയാൽ പിന്നെ നിന്റെ തമ്പിയേട്ടൻ ജീവിച്ചിരിക്കില്ല. മോള് ചൊല്ലേ, അവനെ പോകാൻ അനുവദിക്കരുത്. ചൊല്ലു. ഞാൻ എന്റെ അവസാനത്തെ അസ്തമയത്തിന് ഗുഡ് ബൈ പറഞ്ഞിട്ട് പോവുകയാണ്. എന്റേത് മാത്രമായ ഏതെങ്കിലും ഒരിടത്തേക്ക്. കേൾക്കൂ പ്രദീപ്, തമ്പിട്ട് എല്ലാം അറിഞ്ഞു. പ്രദീപിനെ അന്വേഷിച്ച് എവിടെയെല്ലാം ഓടി നടക്കുകയാണ് തമ്പിട്ടൻ. തീർച്ചയായും പ്രദീപ് വന്നേ പറ്റൂ. ഇല്ല, തമ്പിയേട്ടന്റെ ജീവിതത്തിൽ സുഖവും സമാധാനവും കിട്ടണമെങ്കിൽ ഞാൻ അതിനെ പറ്റൂ, നമ്മൾ അതിനെ പറ്റൂ. സുമ ഒരിക്കലും എന്നെ അന്വേഷിച്ച് വരരുതായിരുന്നു. വരാതിരിക്കാൻ ഒക്കില്ല പ്രദീപ്. പ്രദീപ് ഈ നാട്ടിൽ നിന്ന് പോയാൽ പിന്നെ ജീവിച്ചിരിക്കില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് തമ്പിയേട്ടൻ. ഇല്ല സുമേ, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. സുമയ്ക്ക് വേണ്ടി, ശാരദാമ്മ ചേച്ചിക്ക് വേണ്ടി തമ്പിയേട്ടൻ ജീവിക്കും. എനിക്ക് ഇന്നുവരെ തമ്പിയേട്ടന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല.
ആ ജീവിതം രക്ഷിക്കാൻ ഇനി ഒരാൾക്കേ കഴിയും. സുമയ്ക്ക് വീണ്ടും ഞാൻ പറയുന്നു, എല്ലാം മറക്കുക, തിരികെ പോവുക. എന്റെ തമ്പിയേട്ടന്റെ മതി. പ്രദീപ് എന്നെ ഉപേക്ഷിച്ച് എവിടെ വേണം പോയ്ക്കോ, എനിക്കൊന്നുമില്ല. പക്ഷേ പ്രദീപ് എങ്ങനെ തമ്പിയേട്ടൻ ഉപേക്ഷിച്ച് പോകാനാവും? പ്രദീപിനോട് ഒരിറ്റ സ്നേഹമുണ്ടെങ്കിൽ തമ്പിയേട്ടന്റെ ഭാര്യയാണെന്ന് പറഞ്ഞില്ല എന്നോട്? അതെ, ഞാനിപ്പോൾ മനസ്സുകൊണ്ട് തമ്പിയേട്ടന്റെ ഭാര്യയാണ്. പ്രദീപ് ആഗ്രഹിച്ച പോലെ നടക്കണമെങ്കിൽ എന്റെ തമ്പിയേട്ടന്റെ ജീവൻ രക്ഷിക്കാൻ പ്രദീപ് വന്നി പറ്റും. വരൂ പ്രദീപ്. എന്റെ മനസ്സ് അത്ര ചെറുതാണോ പ്രദീപ്? ഈ പെണ്ണിന് വേണ്ടി നിന്റെ സുഖവും സന്തോഷവും ഞാൻ വിളിച്ച് ദൂരെ എറിയുമെന്ന് നീ വിചാരിച്ചോ? നീ എന്തിനാ പ്രദീപ് എന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചത്? എന്തിനെല്ലാം എന്നെ ഒളിച്ചു വെച്ചു? സുമയ്ക്കെങ്കിലും എന്നോട് പറയാമായിരുന്നില്ലേ? ഇത് ഞാൻ കൊണ്ടുപോകുന്നു. ഇനി നിന്റെ ദൈവം സുമയാണ്, സുമയുടെ ദൈവം നീ. എനിക്ക് എന്നെ ഒരിക്കലും ഉപേക്ഷിച്ചു പോകാത്ത അർച്ചനയും അവളുടെ കുറെ ഓർമ്മകളുമുണ്ട്. നിന്റെ ചേച്ചിക്ക് പകരം വരാനാളില്ല, എങ്കിലും ഞാൻ വരും നിങ്ങളെ കാണാൻ, നിങ്ങളുടെ സന്തോഷം കാണാൻ.